ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുണ്ടലിനി മുദ്ര എന്ന് പറയുന്ന അതിവിശേഷണമായിട്ടുള്ള ഒരു മുദ്രയെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. തമ്പനെയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏകദേശ രൂപം. ഈ മുദ്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായി ഈ മുദ്ര ശീലിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലൈംഗിക ശക്തി വർദ്ധിക്കുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ക്രിയാത്മികത വളരുന്നു, ഏകാഗ്രത ഉണ്ടാകുന്നു, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുണ്ടലിന ശക്തി ഉണരുകയും ചെയ്യുന്നു. ഇത് ഉണരുമ്പോൾ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നു. സ്ഥിരമായി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏകാഗ്രത വളരെയേറെ ശക്തിയായി മാറുന്നതാണ്. നല്ല ഏകാഗ്രത ഉണ്ടാകുന്നു, അതായത് നല്ല കോൺസെൻട്രേഷൻ കിട്ടുകയും മനസ്സിനെ കോൺസെൻട്രേഷൻ ചെയ്ത് നിർത്താൻ സാധിക്കുകയും ചെയ്യുന്നു. അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ളൊരു മുദ്രയാണ് ഈ കുണ്ടലിനി മുദ്ര എന്ന് പറയുന്നത്. ജപസാധനകളൊക്കെ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സ്ഥിരം പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അത് ആരായിക്കൊള്ളട്ടെ, ഏത് മതസ്ഥരായിക്കൊള്ളട്ടെ, ഈ ഒരു മുദ്ര കൃത്യമായി ചെയ്യാൻ അവർക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിന ശക്തി ഉണരുകയും അവരുദ്ദേശിച്ച കാര്യങ്ങൾ പലതും നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, അവരുടെ സ്വാധിഷ്ഠാന ചക്രം ഊർജ്ജസ്വലമാവുകയും ചെയ്യുന്നു. ഇനി ഈ മുദ്ര എങ്ങനെയാണ് ശീലിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. തള്ള വിരൽ പുറമെയാക്കി രണ്ട് കൈകളും മുഷ്ടി പിടിക്കുക. മുഷ്ടി പിടിക്കാൻ എല്ലാവർക്കും അറിയാവല്ലോ അല്ലേ, ഇതുപോലെ മുഷ്ടി പിടിക്കുക. അതിനുശേഷം ഇടത് മുഷ്ടി അടിയിലും വലത് മുഷ്ടി മുകളിലുമായി വയ്ക്കുക, കണ്ടോ. എന്നിട്ട് ഇടത് മുഷ്ടിയുടെ ചൂണ്ട് വിരൽ നിവർത്തിപ്പിടിച്ച് വലത് മുഷ്ടിയുടെ ഉള്ളിലേക്ക് തിരികെ കയറ്റുക. അതിനുശേഷം വലത് മുഷ്ടിയുടെ തള്ള വിരൽ വലത് മുഷ്ടിയുടെ തന്നെ ചൂണ്ട് വിരലേക്ക് അമർത്തിപ്പിടിക്കുക. എന്നിട്ട് നാഭീചക്രത്തിന് താഴെയായി, കാണുന്നുണ്ടല്ലേ, നാഭീചക്രത്തിന് താഴെയായിട്ട് ഇത് ഇങ്ങനെ പിടിക്കുക. ഇത് ചെയ്യുമ്പോൾ 15 മിനിറ്റ് കൃത്യമായും ചെയ്തിരിക്കണം. ഒരു ദിവസം ഒരു നേരം 15 മിനിറ്റ്, മുക്കാൽ മണിക്കൂറാണ്, 45 മിനിറ്റ് ചെയ്യണമെന്നാണ്. ജപം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെയേറെ ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഇത് നേടിക്കൊണ്ട് തരിക. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 45 മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാനോ സാധിച്ചില്ല എങ്കിൽ 15 മിനിറ്റെങ്കിലും നിർബന്ധമായും ചെയ്യണം. 15 മിനിറ്റ് ഒരിക്കൽ ചെയ്യുക, അത് കഴിഞ്ഞ ശേഷം 15 മിനിറ്റ് പിന്നീട് ഒരിക്കൽ ചെയ്യാം. അങ്ങനെ 3 തവണ ചെയ്ത് ഒരു ദിവസം 3 തവണ ചെയ്യണം എന്നർത്ഥം. കുണ്ടലിന മുദ്രയെക്കുറിച്ച് ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു മനോഹരമായ അറിവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.